ഇ സി പോയിൻ്റിലേക്ക് ഏവർക്കും സ്വാഗതം പ്ലസ് വൺ ഹിസ്റ്ററിയുടെ ഒൻ ഒൻപതാമത്തെ ചാപ്റ്റർ ദി ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വ്യവസായിക വിപ്ലവം അതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ സ്റ്റാർട്ടഡ് ഇൻ ബ്രിട്ടൻ വൈ ബ്രിട്ടനിലാണ് വ്യവസായ വിപ്ലവം ആരംഭിച്ചത് എന്തുകൊണ്ട് അപ്പം അതിന് കാരണം ബ്രിട്ടൻ വാസ് ദ ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ നേഷൻ ബിക്കോസ് ഓഫ് ഇറ്റ്സ് പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി അതായത് പതിനേഴാം നൂറ്റാണ്ട് മുതൽ രാഷ്ട്രീയ സ്ഥിരത നേടിയ ഒരു രാജ്യമായിരുന്നു ബ്രിട്ടൻ അതുകൊണ്ട് തന്നെയാണ് ബ്രിട്ടനിലെ വ്യവസായവൽക്കരണം ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ദിസ് സ്റ്റെബിലിറ്റി പെയ്ഡ് എ വേ ഫോർ ദ കോമൺ ലോ എ സിംഗിൾ മോണിറ്ററി സിസ്റ്റം ആൻഡ് കറൻസി വിത്ത് എ സിംഗിൾ മാർക്കറ്റ് അപ്പം ഇങ്ങനെ രാഷ്ട്രീയ സ്ഥിര സ്ഥിരതയുള്ളതുകൊണ്ട് ഒരു പൊതു നിയമമുണ്ടായി ഒരു പണം സംഭ സംവിധാനമുണ്ടായി കറൻസി സിസ്റ്റം ഉണ്ടായി അതുപോലെ തന്നെ ഒരു ഒറ്റ കമ്പോളമുള്ള ഒരു സമ്പ്രദായവും ഉണ്ടായി ഇവിടെ ടൈപ്പ് ചെയ്തപ്പോൾ ഒത്തിരി തെറ്റിയിട്ടുണ്ട് കേട്ടോ ഒരൊറ്റ പണ കറൻസിയും ഒറ്റ കമ്പോളമുള്ള സംവിധാനവുമായി മാറി എന്നാണ് എഴുതേണ്ടത് ഇപ്പോൾ ഗൂഗിൾ ട്രാൻസ്ലേഷൻ ആയതുകൊണ്ടാണ് അങ്ങനെ വന്നത് അത് ഞാൻ ശ്രദ്ധിച്ചില്ല അതൊന്ന് തിരുത്തി പഠിക്കുക ഓൾ ദീസ് എനേബിൾഡ് അതോറിറ്റീസ് ടു ഇമ്പോസ് പ്രോപ്പർ പ്രോപ്പർട്ടി ടാക്സ് അപ്പം അങ്ങനെ വന്നപ്പോഴ് ഏകീകൃത പ്രദേശത്തിലൂടെ കടന്നു പോകുന്ന സ്ഥാനങ്ങൾക്കൊക്കെ നികുതി ചുമത്തുവാൻ അധികാരികൾക്കത് സാധിച്ചു ഇനി എൻഡ് ഓഫ് ദ സെവൻറ്റീൻ സെഞ്ച്വറി ദ പ്രൈസസ് ഓഫ് ഗുഡ്സ് ഇൻക്രീസ്ഡ് പതിനേഴാം നൂറ്റാണ്ടിന് ശേഷം വില വർധിച്ചു വസ്തുക്കളുടെ അതുപോലെ തന്നെ മണി ബിക്കെയിം ദ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് പണം വിനിമയത്തിനുള്ള ഒരു മാധ്യമമായി വരികയൊക്കെ ചെയ്തതുകൊണ്ട് വളരെ ഈസി ആയിരുന്നു വ്യവസായവൽക്കരണത്തിന് പീപ്പിൾ ഗോട്ട് ചോയ്സ് ഓഫ് സ്പെൻഡിങ് മണി ആളുകൾക്ക് കയ്യിലുള്ള പണം അവർക്ക് ചെലവഴിക്കുന്നതിന് സാധിച്ചു ആസ് വെൽ ആസ് എക്സ്പാൻഷൻ ഓഫ് ദെയർ മാർക്കറ്റ് അവരുടെ മാർക്കറ്റ് ഒന്ന് വിപുലീകരിക്കാൻ സാധിച്ചു ഫോർ സെയിൽസ് ഓഫ് ഗുഡ് അവരുടെ വസ്തുക്കൾ വിൽക്കാനും സാധിച്ചു കാരണം പണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു എക്സ്ചേഞ്ചിങ് മീഡിയ ആയതുകൊണ്ട് ഇംഗ്ലണ്ട് വിറ്റ്നസ് ഡെ മേജർ ഇക്കണോമിക് ചേഞ്ച് അക്കാലത്ത് തന്നെ ഇംഗ്ലണ്ടിലെ അഗ്രികൾച്ചറൽ റെവല്യൂഷൻ ഉണ്ടായി അതായത് കാർഷിക വിപ്ലവം ഉണ്ടായി എയ്റ്റീൻ സെഞ്ചുറി ആയപ്പോഴേക്കും അതും വളരെയധികം സമ്പത്തുകളും പണവും ഉണ്ടാകാൻ കാരണമായി ദിസ് വാസ് ദ പ്രോസസ് ഓഫ് ഇൻക്ലൂഷ് ഇൻ ബിഗ്ഗർ ലാൻഡ് ലോഡ്സ് ബോട്ട് അപ്പ് സ്മോൾ ഫാമ്സ് അപ്പോൾ വലിയ വലിയ ഭൂ ഉടമകൾ വലിയ വലിയ ഫാംസ് വാങ്ങാനായിട്ട് അല്ലെങ്കിൽ ചെറിയ ഫാം ആണെങ്കിലും വാങ്ങാൻ വാങ്ങി നിയർ ദെയർ പ്രോപ്പർട്ടീസ് അവരുടെ അടുത്തുള്ള ഭൂമിയുമായി ചേർന്ന് കിടന്ന ഭൂമികളെല്ലാം വാങ്ങി ആൻഡ് എൻക്ലോസ് വിത്ത് എൻക്ലോസ് ദ വില്ലേജ് കോമൺ ലാൻഡ്സ് അപ്പം അതൊരു വലിയൊരു പൊതുഭൂമിയും ഒക്കെ അവരുടെ കീഴിൽ ഗ്രാമത്തിൻ്റെ പൊതുഭൂമികളൊക്കെ ഉൾപ്പെടുത്തി അവരത് വാങ്ങുകയാണ് ചെയ്തത് അതുപോലെ ലാർജ് എസ്റ്റേറ്റ് വർക്ക് ക്രിയേറ്റഡ് അങ്ങനെ വലിയ എസ്റ്റേറ്റുകൾ സൃഷ്ടിച്ചു ആൻഡ് റിസൾട്ടഡ് ഇൻ ദി ഇൻക്രീസ് ഇൻ ദ പ്രൊ ഫുഡ് പ്രൊഡക്ഷൻ ഏതൊരു രാജ്യത്തിനും വ്യവസായവൽക്കരണം ഒക്കെ വരണമെങ്കിൽ മെഷീൻ വേണം പണം ധാരാളം ഇതിനാവശ്യമാണ് അപ്പോൾ ഭക്ഷ്യ ഉൽപ്പാദനം വർദ്ധിക്കുമ്പോഴാണ് അവിടെ പണം ധാരാളം ഉണ്ടാകുന്നത് അതൊരു ഫാക്റ്റ് മാത്രമല്ല കുറേ ആളുകൾ ബെറ്റർ ജോലി തേടി നഗരങ്ങളിലേക്ക് പോയത് മറ്റൊരു കാരണമാണ് ലാൻലെസ് ഫാമേഴ്സ് വെൻറ്റ് ടു നിയർ ബൈ ടൗൺസ് ടു സെർച്ച് ഫോർ ജോബ്സ് അപ്പോൾ ഭൂമിയില്ലാത്ത കർഷകരൊക്കെ എന്തു ചെയ്തു അവരെ ജീവിതമാർഗം തേടി പട്ടണങ്ങളിലേക്ക് പോയി അപ്പോൾ ലണ്ടനിൽ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമായി മാറി ലണ്ടൻ എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയൊരു പ്രദേശമായി മാറി ആളുകൾ വ്യാപാരത്തിനും ജോലിക്കും വേണ്ടി സമീപ പ്രദേശങ്ങളിൽ നിന്ന് അങ്ങോട്ട് കുടിയേറാൻ തുടങ്ങി ഇറ്റ് ബിക്കേം എ സെൻറ്റർ ഓഫ് ട്രയാംഗുലർ ട്രേഡ് ഇംഗ്ലണ്ട് ആഫ്രിക്ക വെസ്റ്റ് ഇൻഡീസ് തമ്മിലൊരു കച്ചവട ശൃംഖല സ്ഥാപിക്കുകയും അതൊരു ട്രയാംഗുലർ ട്രേഡ്സ് സമ്പ്രദായമായി മാറുകയും ചെയ്തു ഇനി റിവേഴ്സ് കനാലൊക്കെ ഇതിനൊക്കെ വളരെയധികം സഹായിച്ചു അതായത് ഇംഗ്ലണ്ടിന് ഏറ്റവും കൂടുതൽ സമീപ രാജ്യങ്ങളുമായി അല്ലെങ്കിൽ ഈ ട്രയാംഗുലർ സിസ്റ്റത്തിലുള്ള രാജ്യവുമായി കച്ചവടം ചെയ്യുവാനായിട്ട് നദികളും കനാലുകളും ഒക്കെ വളരെയധികം സഹായിച്ചു അതുപോലെ ഫിനാൻഷ്യൽ സിസ്റ്റം ഉള്ളതുകൊണ്ട് അവർക്ക് ബാങ്ക് ഇടപാടുകൾ നടത്താൻ സാധിച്ചു ദാറ്റ് ഇംപ്ലിമെൻറ്റഡ് ബൈ ദ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് വിച്ച് വാസ് ഫൗണ്ടഡ് ഇൻ സിക്സ്റ്റീൻ നയൻറ്റി ഫോർ അപ്പം നയൻറ്റി ഫോറിലെ സിക്സ്റ്റീൻ നയൻ്റി ഫോറില് ഇംഗ്ലണ്ടിലെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് സ്ഥാപിതമായി അതിലൂടെയാണ് എക്കണോമിക് ട്രാൻസാക്ഷൻസ് നടത്താനായിട്ട് അവർക്ക് സാധിച്ചത് എയ്റ്റീൻ ട്വൻ്റി ആയപ്പോഴേക്ക് ഏകദേശം അറുന്നൂറ് ബാങ്കുകളൊക്കെ ഉണ്ടായി ഇവിടെ തന്നെ അപ്പം ലണ്ടനിൽ നൂറ് ലണ്ടനിൽ മാത്രം നൂറ് പ്രൊവിൻഷ്യനൽ പ്രൊവിൻഷ്യൽ ബാങ്ക് പ്രാവശ്യ ബാങ്കുകൾ ഉണ്ടായി അപ്പോൾ അതൊക്കെ ഒരുപാട് വ്യവസായത്തിന് വളരെയധികം സഹായിച്ചതാണ് അതുകൊണ്ട് തന്നെയാണ് ഇംഗ്ലണ്ടിൽ വ്യവസായവൽക്കരണം സ്ഥാപിച്ചത് കാരണം എക്കണോമിക്കലിയും വളരെ സ്റ്റേബിൾ പൊളിറ്റിക്കലിയും സ്റ്റേബിൾ അതുപോലെ ബാങ്ക് ഇടപാടുകളിലൊക്കെ തന്നെ അവർ വളരെ മാർക്കറ്റ് സമ്പ്രദായത്തിലെ ഒറ്റ കറൻസി ഇതൊക്കെ വന്നതുകൊണ്ടാണ് ബ്രിട്ടനിൽ വ്യവസായവൽക്കരണം സ്റ്റാർട്ട് ചെയ്തത് ഇനി നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ വിപ്ലവത്തിലേക്ക് അതായത് വ്യവസായ വിപ്ലവത്തിലേക്ക് നയിച്ച വെച്ച ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ മറ്റൊരു രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ കൊടുക്കേണ്ട പോയിന്റ്സ് പൊളിറ്റിക്കൽ സ്റ്റേബിലിറ്റി കോമൺ ലോസ് സിംഗിൾ കറൻസി മാർക്കറ്റ് എക്സ്പാൻഡ് ഇൻകം ഇൻ ദ ഫോം ഓഫ് വേജസ് അപ്പോൾ സാലറി അങ്ങനെയുള്ള രീതിയിൽ കൊടുക്കാൻ തുടങ്ങിയത് അതുപോലെ വൈഡ് ചോയ്സ് ടു സ്പെൻഡ് ഏണിംഗ് അവർക്ക് എങ്ങനെ വിശാലമായി അവർക്ക് പല മാർഗങ്ങളും ഉണ്ട് തിരഞ്ഞെടുക്കാം എങ്ങനെ ചിലവീണമെന്ന് അക്കാലത്ത് വന്ന അഗ്രികൾച്ചർ റെവല്യൂഷൻ മറ്റൊരു കാരണം അതുപോലെ ഗ്ലോബൽ സിഗ്നിഫിക്കൻസ് ഓഫ് ലണ്ടൻ മറ്റൊരു കാരണം സ്പ്രെഡ് ഓഫ് കനാൽസ് ബാങ്കിങ് സിസ്റ്റം ഇങ്ങനെ നിങ്ങൾക്ക് കൊടുക്കാം ഇനി നിങ്ങളോട് സെപ്പറേറ്റ് ചോദിക്കുകയാണെങ്കിൽ സെപ്പറേറ്റ് അല്ലെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പറയാം കോൾ ആൻഡ് അയേൺ അതായത് കൽക്കരിയും ഇരുമ്പും വലിയൊരു ഫാക്ടറാണ് അതെന്നും കൂടി എടുത്ത് പറയുകയാണെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഇംഗ്ലണ്ടിലിൽ ധാരാളം അയേണും കൽക്കരിയും ഉണ്ടായിരുന്നു ഇരുമ്പും കൽക്കരിയും ഉണ്ടായിരുന്നു ഇതൊക്കെ മെഷീൻ നിർമ്മിക്കാൻ വളരെ അത്യാവശ്യമായതൊന്നായിരുന്നു ഇറ്റ് വാസ് ഓൾസോ റിച്ച് ഇൻ അതർ മിനറൽസ് സച്ചസ് ലെഡ് കോപ്പർ ആൻഡ് ടിൻ അപ്പോൾ മറ്റ് വ്യവസായങ്ങൾക്ക് ആവശ്യമായ മെഷീൻ നിർമ്മിക്കുവാനുള്ള ലെഡ് കോപ്പർ ടിന്ന് എന്നിവയും സമ്പന്നമായിരുന്നു ഇംഗ്ലണ്ടിലെ അതുപോലെ ടിൽ ദ എയ്റ്റീൻ സെഞ്ചുറി ഇംഗ്ലണ്ട് വാസ് നോട്ട് ഹാവിങ് യൂസ് യൂസബിൾ അയേൺ ഡ്യൂ ടു ദുവാ മെത്തോഡോ സ്മെൽറ്റിങ് അതായത് മെൽറ്റിംഗ് രീതി സമ്പ്രദായം വളരെയധികം മെച്ചപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ എട്ടാം പതിനെട്ടാം നൂറ്റാണ്ട് വരെ ഇംഗ്ലണ്ടിൽ അത്ര വലിയ പുരോഗതി ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയാം ഫോർ സ്മെൽറ്റിങ് അയേൺ ഓ ചാർക്കോൾ വാസ് യൂസ്ഡ് അവിടെ ആവശ്യമായിരുന്നത് ഇരുമ്പ് അയിര് ഉരുക്കുന്നതിന് ചാർക്കോൾ വേണം കൽക്കരി ആവശ്യമാണ് അത് പൊടിഞ്ഞു പോണതാണ് കൂടുതലും അതുകൊണ്ട് ഒരുപാട് ഡിഫക്ട്സ് ഉണ്ട് ചാർക്കോൾ വേസ് ടു ബ്രിറ്റിൽ ടു ട്രാൻസ്പോർട്ട് എക്രോസ് ലോങ് ഡിസ്റ്റൻസ് ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമ്പോൾ അതിങ്ങനെ പൊട്ടി പൊടിഞ്ഞു പോകുക അത് മാത്രമല്ല അതിൽ നിന്ന് കുറേ ഇമ്പ്യൂരിറ്റീസ് പ്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന അയൺ വളരെ ലോ ക്വാളിറ്റി ആയിരിക്കും അതുകൊണ്ട് തന്നെ വലിയ ഹൈ ടെമ്പറേച്ചറിൽ ഗുണനിലവാരമില്ലാത്ത ഇരുമ്പുകളാണ് ഉൽപ്പാദിച്ചത് ആ കാലഘട്ടത്തിലാണ് ഒരു അയൺ മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു കുടുംബം ഡാബീസ് എന്ന് പറയുന്ന ഒരു ഫാമിലിയിൽ നിന്ന് ഡാബീസ് ഓഫ് ഷോപ്സെയർ എന്ന് പറയുന്ന ഒരു ടീം ബ്രോട്ട് അബൌട്ട് എ റെവല്യൂഷൻ ഇൻ ദ മെത്തേഡ് ഓഫ് അയൺ സ്മെൽറ്റിംഗ് അതായത് അയൺ ഒരുക്കുന്നതിൽ വലിയ ഒരു സമർത്ഥരായ ഒരു വലിയൊരു കുടുംബം അതായത് ഈ ഇരുമ്പ് പണി ചെയ്യുന്ന ഒരു കുടുംബം അവർ പല മാറ്റങ്ങളുമായിട്ട് മുന്നോട്ട് വന്നു മൂന്ന് തലമുറ ആണ് ശരിക്കും വ്യവസായ വിപ്ലവത്തിന് കാരണമായ കോൺട്രിബ്യൂഷൻ നൽകിയെന്ന് തന്നെ പറയാം ത്രീ ജനറേഷൻ ഓഫ് ദ ഫാമിലി ഡെവലപ് എ മെത്തേഡ് ഓഫ് സ്മെൽറ്റിംഗ് അയണോൾ അതായത് ഇരുമ്പ് അയിര് ഉരുക്കുന്നതിനുള്ള രീതി അവരുടെ മൂന്ന് തലമുറകളാണ് പല രീതിയിലും പല രീതിയിലൊക്കെയാണ് വികസിപ്പിച്ചെടുത്തത് ഇറ്റ് വാസ് എ ബ്ലാസ്റ്റ് ഫർണൈസ് അതായത് വലിയൊരു ചൂള അവരുണ്ടാക്കി ലോഹങ്ങൾ ഉരുക്കാനുള്ള ചൂള അതാണ് ബ്ലാസ്റ്റ് ഫണ്ണേസ് എന്ന് പറയുന്നത് അപ്പോൾ ബ്ലാസ്റ്റ് ഫണ്ണേസ് യൂസ്ഡ് കോക്ക് ദാറ്റ് ജനറേറ്റഡ് ഹൈ ടെമ്പറേച്ചർ ഈ ഇത് ഉരുക്കണമെങ്കിൽ ലോഹങ്ങൾ ഉരുക്കണമെങ്കിൽ നല്ല ടെമ്പറേച്ചർ വേണം അല്ലാതെയൊന്നും ഈ ഇരുമ്പ് ചെമ്പ് ഇതൊന്നും ഉരുകില്ല അതുകൊണ്ട് തന്നെ ചുട്ട കൽക്കരിയാണ് അതിനുപയോഗിച്ചത് അതായത് സാധാരണ കൽക്കരി പൊടിഞ്ഞു പോകുന്ന കൽക്കരി ഉപയോഗി കരി ഉപയോഗിക്കുക അത് ചുട്ട കൽക്കരിയാണ് ആണ് അവർ ഉപയോഗിച്ച് അത് ഒരുപാട് ഉയർന്ന താപനില സൃഷ്ടിക്കുന്നു അതുകൊണ്ട് തന്നെ ഇവർക്ക് പഴയതിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ ഇത് വീണ്ടും റിഫൈൻ ചെയ്തു പല കണ്ടുപിടുത്തങ്ങളിലൂടെ അതുപോലെ സെക്കൻഡ് ഡാർബി മറ്റൊരു ഡാർബി ആ ഫാമിലിയിലുള്ള മറ്റൊരു വ്യക്തി ചെയ്തത് കാരിരുമ്പിൽ നിന്ന് ഇരുമ്പ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത് അത് പൊട്ടാത്തത് അപ്പോൾ കരി ഇരുമ്പ് പിഗ്ഗായാണ് കാരിരുമ്പ് അതിൽ നിന്ന് കുറഞ്ഞ ലെസ് ബ്രിട്ടിൽ നല്ല ഹാഡായ റോട്ടായാണ് ഉണ്ടാക്കാൻ സാധിച്ചു അതുപോലെ തന്നെ ഹെൻറി കോട്ട് ഡെവലപ്ഡ് ദ പഡ്ലിങ് ഫെർണൈസ് അപ്പോൾ അങ്ങനെ സോറി പുഡ്ലിങ് ഫെർണൈസ് ആൻഡ് ദ റോളിങ് മിൽ വിച്ച് യൂസ്ഡ് സ്റ്റീം പവർ ടു റോൾ പ്യൂരിഫൈഡ് അയൺ ഇൻ ടു ബാർ അതായത് ഒരിക്കിയ അയൺ വലിയ ബാറുകളായിട്ട് ആക്കാനുള്ള മറ്റൊരു രീതി ഉണ്ടാക്കി പുഡ്ലിങ് ഫെർണൈസ് അതുപോലെ സെവൻ്റീൻ സെവൻറ്റിയിലെ ജോൺ വിൽക്കിൻസാണ് അദ്ദേഹം ചെയ്തത് അയൺ ചെയറുണ്ടാക്കി അതുപോലെ അയൺ പൈപ്പ്സ് ഉണ്ടാക്കി അങ്ങനെയുള്ള പല സംഭവങ്ങളും പല സൈസിലും ഉണ്ടാക്കി അതുപോലെ സെവൻറ്റി നയനിലെ സെവൻറ്റീൻ സെവൻറ്റി നയനിലെ മറ്റൊരു ഡാർബിൽ അദ്ദേഹം ഉണ്ടാക്കിയത് ഇരുമ്പ പാലമാണ് ദ ദസ്റ്റ് അയൺ ബ്രിഡ്ജാണ് ഇൻ ദി വേൾഡ് അതുപോലെ കോയിൽ ബ്രൂബേയിൽ നിർമ്മിക്കുകയാണ് ഉണ്ടായത് അതുപോലെ തന്നെ ബ്ലാസ്റ്റ് ഫണ്ണേഴ്സിൻ്റെ കണ്ടുപിടുത്തത്തോടെ ബ്രിട്ടീഷ് അയൺ ഇൻഡസ്ട്രി നാലിരട്ടി അങ്ങോട്ട് വർദ്ധിക്കുകയാണ് ഉൽപാദനം വർദ്ധിക്കുകയാണ് ചെയ്തത് ആയിരത്തി എണ്ണൂറിനും ആയിരത്തി എണ്ണൂറ്റി മുപ്പതിനും ഇടക്ക് തന്നെ ഏറ്റവും നല്ല രീതിയിൽ ഇവർക്ക് ഉൽപാദനം നടത്താൻ സാധിച്ചു ഇനി നയൻറ്റീൻ എയ്റ്റിയിലെ ടൺ ഓഫ് പിക് അയർ നീഡ് എയ്റ്റ് ടൺ ഓഫ് കോൾ അതായത് എയ്റ്റീൻ ട്വൻറ്റിയിൽ ഒരു ടൺ പിഗ് പിഗെ അത് ഉരുക്കുന്ന ഒരുക്കണമെങ്കിൽ എട്ട് ടൺ കോൾ കൽക്കരി വേണമായിരുന്നു ബട്ട് ബൈ എയ്റ്റീൻ ഫിഫ്റ്റി ആയപ്പോൾ അത് രണ്ട് ടണ്ണും കൊണ്ട് ഒരുക്കാനുള്ള മെത്തേഡ് അവർ കണ്ടുപിടിച്ചു ബൈ എയ്റ്റീൻ ഫോർട്ടി എയ്റ്റ് ആയപ്പോൾ ബ്രിട്ടനിലെ ഇങ്ങനെ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇരുമ്പ് കൂടുതൽ കൂടുതലൊരുക്കാൻ അവർക്ക് സാധിച്ചതുകൊണ്ടാണ് ഇരുമ്പ് കൂടുതൽ ഇൻഡസ്ട്രിയലൈസേഷൻ ഇൻ ബ്രിട്ടനിലും ഉണ്ടായത് ഇനി എങ്ങനെയാണ് ഇൻഡസ്ട്രിയലൈസേഷനിൽ കോട്ടൺ സ്പിന്നിങ്ങും ആൻഡ് വീവിങ്ങും സഹായിച്ചത് അതായത് ഇമ്പോർട്ടൻ്റ് റോ മെറ്റീരിയൽസ് ടെക്സ്റ്റൈലിന് വേണ്ടിയുള്ളത് അത് ഇംഗ്ലണ്ടിലുണ്ടായിരുന്നു വൂൾ ആൻഡ് ഫ്ലാക്സ് ഇത് രണ്ടും ചണവും കമ്പ്ളിയും ഇവിടെ ഉണ്ടായിരുന്നു സംസ്കൃത വസ്തുക്കൾ സെവൻറ്റീൻ സെഞ്ചുറി തുടങ്ങി ഇത് ഇവര് ഇന്ത്യയിലെ നിന്ന് ഇത് ഇറക്കുമതി ചെയ്തിരുന്നു അവർക്കതാ ഇന്ത്യയിൽ നിന്ന് കിട്ടിയിരുന്നു അതുപോലെ ലേറ്റർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എസ്റ്റാബ്ലിഷ് ഇറ്റ്സ് പൊളിറ്റിക്കൽ കൺട്രോൾ ഇൻ ഇന്ത്യ അതുപോലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇന്ത്യയിലെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവിടെ നിന്ന് കോട്ടൺ ക്ലോത്തും അതുപോലെ റോ കോട്ടനും വിച്ച് വാസ് വുമൺ ഇൻ ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടിൽ നീന്ത തുണികളും റോ കോട്ടനും ഒക്കെ അവർ ഇറക്കുമതി ചെയ്യാൻ തുടങ്ങി ഇന്ത്യയിലേക്ക് അതുപോലെ ഏർലി എയ്റ്റീൻ സെഞ്ച്വറി ആയപ്പോൾ സ്പിന്നിങ് വളരെ സ്ലോ ആയി മാറി കാരണം അവർക്ക് ഒരുപാട് ആളുകളുടെ അധ്വാനം വേണ്ടി വന്നിരുന്നു കാരണം വലിയ ടെക്നോളജിയൊന്നും ഇല്ലായിരുന്നു പക്ഷേ മെഷീൻ്റെ കണ്ടുപിടുത്തത്തോടെ ടു മെയ്ക്ക് ഇറ്റ് ഈവൻ മോർ പ്രൊഫി പ്രൊഫഷ്യൻ പ്രൊഡക്ഷൻ ഗ്രാജ്വലി ഷിഫ്റ്റഡ് ഫ്രം ദ ഹോംസ് ഓഫ് സ്പിന്നേഴ്സ് ആൻഡ് വീവേഴ്സ് ടു ഫാക്ടറീസ് ഫാക്ടറീസ് മെഷീൻസ് സ്പിൻ ചെയ്യാനുള്ള മെഷീൻസ് കണ്ടുപിടിച്ചതോടെ വീട്ടിലുള്ള ഉത്പാദനം ഫാക്ടറികളിലേക്ക് മാറി അത് വ്യവസായവൽക്കരണത്തിന് വഴിതെളിച്ചു അപ്പം അതുകൊണ്ട് കോട്ടൺ ഇൻഡസ്ട്രിയും ഇംഗ്ലീഷ് ബ്രിട്ടീഷ് ഇൻഡസ്ട്രിയലൈസേഷനും വളരെയധികം സ്പീഡാക്കി പിന്നെ റോ കോട്ടൺ എന്ന് പറഞ്ഞാല് അത് ഫിനിഷ് ക്ലോത്തായിട്ട് ഇറക്കുമതി ചെയ്തു അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തു പിന്നെ ബ്രിട്ടനിലെ ഇൻഡസ്ട്രിയലൈസേഷനെ സഹായിച്ച മറ്റൊരു ഫാക്ടറാണ് ഇൻവെൻറ്റേഴ്സ് കണ്ടുപിടുത്തക്കാരും അതുപോലെ അവരുടെ ഇൻവെൻഷൻസ് അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ജോൺ കെ സെവൻറ്റീൻ നോട്ട് ഫോർ തുടങ്ങി സിക്സ്റ്റി ഫോർ വരെയാണ് അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്പാൻ അദ്ദേഹം കണ്ടുപിടിച്ചതാണ് ഫ്ലയിങ് ഷട്ടിൽ ലൂം അതായത് നെയ്യാനായിട്ട് ഫാക്ടറികളിൽ പോയി നെയ്യാനായിട്ട് അങ്ങനെയുള്ള ഷട്ടിൽ അതായത് ഫ്ലയിങ് ഷട്ടിൽ ലൂം കണ്ടുപിടിച്ചു അതുപോലെ ജെയിംസ് ഹാർഗ്രീവൻസ് കണ്ടുപിടിച്ചത് സ്പിന്നിങ് ജെന്നിയാണ് സെവൻറ്റീൻ സിക്സ്റ്റി ഫൈവിലാണ് അതുപോലെ റിച്ചാർഡ് ജെയിംസ് റിച്ചാർഡ് സോറി ജെയിംസ് അല്ല കേട്ടോ അത് ജെയിംസ് ഹാവിസിൻ്റെ ജെയിംസ് ഇപ്പുറത്തോട്ട് വന്നതാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുക കേട്ടോ റിച്ചാർഡ് ആക്റൈറ്റ് അദ്ദേഹമാണ് വാട്ടർ ഫ്രെയിം കണ്ടുപിടിച്ചത് അതുപോലെ സാം സാംവൽ ആണ് സോറി ഇത് മൂൾ എന്നുള്ളതിന് ഖവർ കഴുതാന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അതല്ല അത് ശരിക്കും മൂൾ അത് തയ്യലിനുള്ള ആവശ്യമുള്ള സംഭവമാണ് അതുപോലെ എഡ്മണ്ട് കാർട്ട് അദ്ദേഹം പവർ ലൂമും കണ്ടുപിടിച്ചു ഇതെല്ലാം തന്നെ തയ്യൽ ായി ബന്ധപ്പെട്ട സ്പിന്നിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ നിങ്ങൾ ഇവിടെ സ്മൂളിൽ നിന്ന് തന്നെ എഴുതുക കോവർക്ക് എഴുതുക എന്നുള്ളത് അത് ഗൂഗിൾ ട്രാൻസ്ലേഷൻ വന്നപ്പോൾ അത് മിസ്റ്റേക്ക് ആയതാണ് അത് പഠിക്കാതെ അങ്ങനെ പഠിക്കാതിരിക്കുക കേട്ടോ ഇത്രയും റെക്കോർഡ് ചെയ്തുകൊണ്ട് അത് ഞാൻ തിരുത്തി പറയുകയാണ് രണ്ടാമത് റെക്കോർഡ് ചെയ്യുന്നതിൽ അപ്പോൾ ഇതാണ് ഒമ്പതാമത്തെ ചാപ്റ്റർ പിന്നെ ഈ പത്തും പതിനൊന്നും കൂടി ചെയ്യാനുണ്ട് അതുമായി ഉടനെ വരാം താങ്ക്